ഹേയ് ഗൈസ്, എന്തെങ്കിലും ശേഷം ഒരു വലിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഓൾറെഡി വീഡിയോ ചെയ്തു, ഞാൻ വേറെ കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ എന്നാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വെച്ചാൽ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വിറപ്പിക്കാനല്ല വന്നിരിക്കുന്നത്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. സോ നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ കെയറേഴ്സിനെ ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയിൽ നിന്ന്. അത് ഒരു ട്രേഡ് കരാറിൻ്റെ ഭാഗമായിട്ട് G20 സമ്മിറ്റിനകത്ത് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടോ. അങ്ങനെയല്ലേ നിങ്ങൾ അറിയാൻ കഴിഞ്ഞ്? യെസ്, അങ്ങനെ തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഇതിനകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യമായിരിക്കും, എങ്ങനെ റിക്രൂട്ട് ചെയ്യും, എപ്പോൾ തുടങ്ങും, ഇത് നിലവിൽ വരാൻ ചാൻസ് എത്രയുണ്ട്, അതേപോലെ തന്നെ ഇത് എപ്പോൾ നിലവിൽ വരും. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില പ്രപ്പോസലുകൾ, ലീക്ഡ് പ്രപ്പോസലുകളിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അത് ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? സോ അതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾ, പല ടോറി MPമാരും കാര്യങ്ങളെല്ലാം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കെയറേഴ്സിനെ, ഇങ്ങോട്ട് പുറത്തുനിന്ന് കെയറേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. സോ അവിടെയും ഇവിടെയും തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഫ്യൂച്ചറിൽ വരുമ്പോൾ, ഇനി ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതെങ്ങനെ ഈ ഒരു ബാധിക്കും, ഇനി അടുത്ത മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങൾ നിലവിൽ വരുമോ, ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും സംശയങ്ങൾ. അതെ, നമുക്ക് ന്യൂസ് എല്ലാവരും ഇടും, ന്യൂസ് എല്ലാവർക്കും ഇടാൻ പറ്റും, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഡിസ്കസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും യെസ്, നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ ഇൻഫർമേറ്റീവ് വേൾഡ് ലിമിറ്റഡ് കാര്യം കൊച്ചു യൂട്യൂബ് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാൻ വീട്ടിലോട് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, ചാനൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കെയറേഴ്സിനും അതുപോലെ തന്നെ നേഴ്സസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ തന്നെ 10-200 മേലെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ബിസിനസ്സിന് വേണ്ടിയോ ഇതിനകത്തൊരു ഹിഡൻ അജണ്ടയോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി, നിങ്ങൾക്കും ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിക്കാണ്. ഞാൻ ഇതുവരെ നമ്മളങ്ങനെ തുടങ്ങിയിട്ടില്ല, സോ അതുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. യെസ് ഗൈസ്, നമ്മൾ ഒരു വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ UK, അതായത് ഇന്ത്യ UKയുടെ ഒരു നയതന്ത്ര ബന്ധം കൊണ്ട് തന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. യങ് പ്രൊഫഷണൽ സ്കീം, അതേപോലെ തന്നെ ഇന്ത്യ നമ്മുടെ കോവിഡ് സമയത്ത് നമ്മുടെ ബോറിസ് ജോൺസൺ അത്രയും സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഫ്ലൈറ്റിനകത്ത് ബബിൾ സിസ്റ്റത്തിനകത്ത് കുടിക്കുക. സോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് UK ഓൾറെഡി ചെയ്യേണ്ടത്, നല്ല ബന്ധമാണ് ഇന്ത്യയായിട്ട്. പിന്നെ ഋഷി സുനക് വന്നപ്പോൾ തന്നെ ടോക്കുകൾ നമുക്കിവിടെ നടക്കുന്നുണ്ട്. ഋഷി സുനക് നമുക്ക് എതിരാണ്, ഋഷി സുനക് ചില കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ, കുറേ റൂൾസ് ടൈറ്റ് ആക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് പല തരത്തിലുള്ള ടോക്കുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്, പല കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഋഷി സുനക്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊപ്പം നടക്കുന്നുണ്ട്. ഇന്ത്യ UK നല്ല ബന്ധത്തിൻ്റെ പുറമേ, അതുമാത്രമല്ല ഇവിടെ ഷോർട്ടേജ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ കെയറേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു, നേഴ്സസിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായത് ഫ്രീ ആയിട്ട്. സോ ഇനി കെയറേഴ്സിനെ ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. അതിനകത്ത് 15 മില്യൺ പൗണ്ട് ഓൾറെഡി ഇതേപോലെ റിക്രൂട്ട്മെൻറ്റിനും മറ്റുള്ള ഇമിഗ്രേഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് എമൗണ്ട് ഇതേപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഈ പറഞ്ഞ കെയറേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ടും ഇത് അത് വിനിയോഗിക്കും എന്നാണ് പറയുന്നത്. സോ കെയർ നോർമലി റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത് സീനിയർ കെയറേഴ്സിനും കെയർ അസിസ്റ്റൻറ്റുമാരെയാണ് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ്, പുറത്ത് കാറ്റായതുകൊണ്ട് നമ്മൾ അകത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സോ ഈ ഒരു കേസിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നേഴ്സസിനെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡൗട്ട്, ഈ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമങ്ങൾ പ്രകാരം വരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഒന്നാമത്തെ കേസ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൊണ്ടുവന്നിട്ടുള്ള ഒരു ലീക്ക്ഡ് പ്രപ്പോസൽ, അതെന്തായിരുന്നു? പൂവർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ ഡിപ്പെൻഡ് കൊണ്ടുവരാൻ. സോ പൂവർ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അവിടെ ഒരു സംശയം, ചോദ്യചിഹ്നം വരുന്നില്ലേ? സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ക്വാളിറ്റിയുള്ള ഇല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ്ഡുള്ള നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് UKയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട്. IELTS OET എഴുതിയിട്ടൊന്നും കിട്ടാത്ത ആൾക്കാർ, അവർക്കൊക്കെ ഒരു വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു നിലവിൽ വരുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്നാൽ ഇനി എല്ലാവർക്കും ഈ ഒരു നിയമത്തിലൂടെ കേറായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ലായിരിക്കാം. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വരുന്ന സമയങ്ങൾ, അതായത് ഇത് എപ്പോൾ നിലവിൽ വരും ഇല്ലെങ്കിൽ എന്ന് തൊട്ട് നിലവിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് മുന്നോടുകൂടിയായിട്ട് നിലവിൽ വരും. ഞാൻ അറിയാൻ കഴിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഒന്ന്. ഇനി രണ്ട്, ചോദ്യം നമ്പർ 2 എന്നു വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ കോമൺ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവർ എവിടേക്കായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്? അതായത് മീൻസ് കെയർ ഹോമുകളിലേക്കാണോ, ഇനിയിപ്പോൾ NHS ഫൗണ്ടേഷൻ്റെ താഴെയുള്ള കെയർ സെക്ടേഴ്സിൽ ഇല്ലെങ്കിലും പറഞ്ഞ പോലെ തന്നെ എന്താണ് ഓരോ ഏരിയകളുണ്ടല്ലോ, സോ അവരുടെ അണ്ടറിൽ വരുന്ന
ജോലികൾ മാത്രമാണോ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത്, അതോ ഇനിയിപ്പോ ഇവിടെ യു കെയിലുള്ള എല്ലാ കെയർ മേഖലകളിലേക്കും ഇതേ സമാനമായ രീതിക്ക് അവർ റിക്രൂട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അതിനൊരു ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ അറിയാൻ പറ്റുന്ന ക്ലാരിറ്റി എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ എച്ച് എസിന്റെ അണ്ടറിൽ വരുന്ന കെയർ സെക്ടേഴ്സിലേക്ക് ആയിരിക്കാം ഒരു പക്ഷേ മറ്റ് പ്രൈവറ്റ് സെക്ടറിലുള്ള മറ്റ് കെയർ ഹോമുകളിലേക്ക് ഇവർ എങ്ങനെയായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ള സംശയമാണ്. അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അവിടെ ഈ ഒരു നിയമം ബാധകമാകുമോ, എൻ എച്ച് എസ് സ്റ്റാഫ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നേഴ്സസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ടും പോകാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രപ്പോസൽ, ലീക്ഡ് പ്രപ്പോസൽ, അത് പ്രകാരം അതിനകത്ത് ന്യൂസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യു കെയിലേക്ക് കെയർ ഹോമുകളിലേക്ക് വരുന്നവർക്ക് ക്വാളിറ്റി ഇല്ലാത്ത കെയർ സ്റ്റാഫുകൾ മൂലം ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള റെസിഡൻസിന് അതൊരു ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള റിപ്പോർട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റും ഇതേപോലെയുള്ള കെയർ ഹോമുകളുടെ പ്രവർത്തനങ്ങളും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ യു കെ ഗവൺമെന്റ് നേതൃത്വത്തിൽ തന്നെ ഇതിനകത്ത് മറ്റേ ഭയങ്കരമായിട്ട് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെയുള്ള കെയർ ഹോമുകൾക്ക് വാർണിങ്ങും അതുപോലെ തന്നെ അവരുടെ ലൈസൻസ് റിവോക്ക് ചെയ്യും, അതുപോലെ തന്നെ അവരെ പൂട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പറഞ്ഞ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാം. യു കെയിൽ നാട്ടിലുള്ള നമ്മുടെ നാട്ടിൽ നേഴ്സുമാർക്ക് ഒരു പഞ്ഞുമില്ല, ഇഷ്ടംപോലെ നേഴ്സുമാരുണ്ട്. സോ വരാനും ഇഷ്ടംപോലെ ഫുൾഫിൽ ചെയ്യാനും ഇവിടെ ഒരുപാട് വേക്കൻസികളുണ്ട്. എനിക്ക് അവരത് പറ്റുമായിരിക്കും ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ വരാനുള്ളൊരു പോസിബിലിറ്റീസ്. എവിടെയും ഒരു ലിങ്ക് കിട്ടുന്നില്ല. ഞാനിത് വരുന്നല്ല പറയുന്നത്, ഞാൻ ചിന്തിക്കാനാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവരുടെ ന്യൂസുകൾ തമ്മിലുള്ള ഒരു അന്തർധാരയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞത് വരുമെന്നല്ല. ഒരു പക്ഷേ അതവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും ഇങ്ങനെ ലോക്കലായിട്ടുള്ള ഇവിടെയുള്ള മറ്റ് കെയർ ഹോം, പ്രൈവറ്റ് സെക്ടറുള്ള കെയർ ഹോംസിന് ഇവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഇവിടെ നമുക്ക് 6 മാസത്തിനും 1 വർഷത്തിനും മേലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർക്ക് ഒരു പക്ഷേ അത് അങ്ങനെ നിലനിർത്താം. അവർ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് അവർ ക്വാളിഫൈഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട്. സോ അത് NVQ ലെവൽ ഇത്രയ്ക്ക് തത്തുല്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റ് കെയർ ഹോമുകളുടെയും ഇല്ലെങ്കിൽ ചില നമ്മുടെ എന്താണ് അഡ്വർടൈസ്മെന്റുകൾ നമ്മൾ കാണാറുണ്ട്. സോ അത് അങ്ങനെ നിലനിർത്താം. പോസിബിലിറ്റീസ് പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഫ്യൂച്ചറിൽ കെയർ ഹോമിൽ ചിലപ്പോൾ നേഴ്സസിനെയോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻ വരാൻ പോവാണ്. നമുക്കറിയാം ഇതിൻ്റെ ഇടയിൽ ടോറി MPമാർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റുകൾ പൂർണ്ണമായിട്ട് നിർത്തണം, കെയർ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു അപ്ഡേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മാസം മാസം നമ്മുടെ ഗവൺമെന്റ് പല രീതിക്കുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വിടുന്നത്. ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം നമ്മുടെ ഋഷി സുനകന്റെ മന്ത്രിസഭയിലുള്ള അവർ തന്നെ പറയുന്നത് നമ്മൾ ഇനി ഇന്ത്യയുമായിട്ടുള്ള പുതിയ ട്രേഡ് ഡീലിന്റെ ഭാഗമായിട്ട് പുതിയ ഇളവുകൾ, ഇമിഗ്രേഷനിലെ ഇളവുകളോ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അടുത്ത വർഷം ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ പുതിയ ഡീലുകൾ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു. ഓരോ ന്യൂസുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്ക്. ഓക്കെ, അതുമാത്രമല്ല അടുത്ത വർഷം നമുക്ക് ഇലക്ഷൻ വരാൻ പോവാണ്. ഇത്ര നാളും നമ്മുടെ ഋഷി സുനകിന്റെ പാർട്ടി കുറച്ച് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു അപ്ഡേറ്റിനനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നു ഋഷി സുനകിന്റെ പാർട്ടി കുറച്ച് എന്താണ് നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനും വരുന്നുണ്ട്. സോ അവിടെയും ഒരു രക്ഷയില്ല. സോ ഇൻ കേസ് ഋഷി സുനകിന്റെ പാർട്ടി അടുത്ത വർഷം നിലവിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ നേഴ്സസിന് യു കെയിലേക്ക് വരാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വ്യക്തമായിട്ടും വളരെ ക്ലാരിറ്റി ആയിട്ട് ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇൻ കേസ് നമ്മുടെ ഈ മന്ത്രിസഭ തുടർന്ന് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നുണ്ട്, ആ ഒരു ന്യൂസിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഓവർസീസ് റിക്രൂട്ട്മെന്റ് വളരെ എസെൻഷ്യൽ പാർട്ടാണ് ഇവിടെ വഹിക്കുന്നത്, കാരണം ഇവിടുത്തെ ഷോർട്ടേജ് ഫില്ല് ചെയ്യാനായിട്ട്. സോ അത് നിലനിൽക്കുകയും ഇങ്ങോട്ട് ആൾക്കാർ വരികയും നമ്മുടെ നാട്ടിൽ നിന്നുള്ള എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സുമാർക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയും മറ്റ് ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീമുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻ കേസ് അവർ തോറ്റു എന്ന് വിചാരിക്കുക, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കെയർ സ്റ്റാഫ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ആൾക്കാരെ കൊണ്ടുവരണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല അല്ലേ. തൊട്ടപ്പുറത്ത് യൂറോപ്പ് കിടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് മറ്റ് രാജ്യങ്ങൾ കിടക്കുന്നുണ്ട്. സോ അങ്ങോട്ട് വരാനുള്ള ഒന്നാമത് ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ യൂറോപ്പുമായിട്ടൊരു അവരുടെ ഒരു ഇതിനകത്ത്, അതായത് അവരുടെ ഒരു മാനിഫെസ്റ്റോയ്ക്ക് അകത്ത് അത് അങ്ങനെ പറയുന്നുണ്ട് ചെറിയൊരു കണക്ഷൻ വരാനുള്ള പോസിബിലിറ്റീസ്. സോ അങ്ങനെ ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ലേബർ പാർട്ടിന്റെ ഞാൻ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ഒരു ഇതില്ല, ഞാനത് മനസ്സിലായല്ലോ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവും. സോ അങ്ങനെ ഒരു കേസും നമ്മൾ ഇവിടെ കാണണം. ഇൻ കേസ് അവർ വരുവാണെങ്കിൽ ഒരു പക്ഷേ അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. അവർക്ക് ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ കറന്റ് ഇന്ത്യയാണ് ബെറ്റർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് നേഴ്സസ് ഈ പറഞ്ഞ സ്റ്റാഫ് ഷോർട്ടേജ് മെയിൻറ്റെയിൻ മീൻസ് ഇല്ലാതാക്കാനായിട്ട് യു കെയിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അവർ
അങ്ങനെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ യെസ് നമ്മൾ വീണ്ടും ലോട്ടറി അടിച്ചു. ഇൻ കേസ് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനകത്തൊക്കെ മാറ്റം വരാനുള്ള വളരെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇവരെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് വഴി കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതുവരെയ്ക്ക് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞുകൂടാ, നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പേഴ്സണലി ഞാൻ നമ്മൾ നമ്മുടെ ഋഷീസിനൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കൊള്ളാം എന്ന് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരട്ടെ എന്നുള്ളതാണ് എൻ്റെയും വലിയൊരു ആഗ്രഹം ഇതിനകത്ത്. ഓക്കെ, ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യ യു കെ ബന്ധം നല്ല രീതിയിൽ നിലനിൽക്കുന്നു. അതിനകത്ത് ഇതേപോലുള്ള പല മേഖലകളിലും നമുക്ക് യങ് പ്രൊഫഷണൽ സ്കീം തൊട്ട് ഇതേപോലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഒരുപാട് ഇന്ത്യക്കാരും എസ്പെഷ്യലി മലയാളികൾ ഇങ്ങോട്ട് ചേക്കേറുന്നു. ഇപ്പം തന്നെ കെയർ വിസയിൽ തന്നെ നമുക്ക് ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ഇപ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെല്ലാം ഇതിനകത്തേക്ക് കയറി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കെയർ സ്റ്റാഫിന് വേജസ് ഉയർത്താനായിട്ട് നോക്കുന്നു. ജർമി ഹണ്ട് അതുമായിട്ടുള്ള പ്ലാനുകൾ കൊണ്ടുപോകുന്നു. ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇവർ ആക്ച്വലി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസുകൾ തന്നെയാണ് കേട്ടോ. ഇനി ഇത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇനി ഋഷി സുനകിന്റെ പാർട്ടിയിലെ എം പിമാരും ഇവരും തമ്മിൽ ഒരു ക്ലാഷ് വരുമോ? കാരണം അതിനകത്ത് തന്നെ ഇപ്പം ന്യൂ ടോറി എം പിസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അവർ പറയുന്നത് ഇങ്ങനെയുള്ള മൈഗ്രേഷൻസ് നിർത്തണം എന്ന് മതി. അതായത് സ്വന്തം പാർട്ടിക്കകത്തും തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സ്വരങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. സോ അത് ചിലപ്പോൾ എനിക്കറിയില്ല, ഇത് ഇനി വരുന്ന സമയങ്ങളിൽ അവർ ഈ ഒരു അതായത് ഷോർട്ടേജുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്ന് നമുക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസും നമുക്ക് അവിടെ കാണുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഋഷി സുനകിന്റെ ഒരു അപ്ഡേറ്റിൽ തന്നെ നമുക്ക് ഈ അറിയാം, ഈ ഒരു പാർട്ടിയുടെ അപ്ഡേറ്റിൽ തന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്തിക്കൽ റിക്രൂട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റൊക്കെ പുറത്തെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പേഴ്സണലി ആ റിക്വസ്റ്റ് നമ്മൾ ആ ലിസ്റ്റൊക്കെ നമ്മൾ പേഴ്സണലി നമ്മൾ വളരെ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പല അതിനകത്തുള്ള ആൾക്കാർ തന്നെ പൈസ ചോദിച്ച് കേരള വിസയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എങ്ങനെയായിരിക്കും ഇത് ടാക്കിൾ ചെയ്യാൻ പോകുന്നുള്ള കാര്യം വളരെ കാര്യം. അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ഏജൻസികൾക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം ഈ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. സോ വരുന്ന സമയങ്ങളിൽ അവർ ത്രൂ ആയിരിക്കാം ഈ കെയറേഴ്സ് വരുന്നത്. ഇതേപോലെ തന്നെ നഴ്സസിനെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ പോലെ തന്നെയായിരിക്കാം ഇവർ കൊടുക്കുന്നത്. നേരിട്ട് നിങ്ങൾക്ക് അവർക്ക് പൈസ കൊടുക്കാതെ യു കെയിലേക്ക് കയറി വരാൻ പറ്റുന്ന ഒരവസരമായിരിക്കാം ചിലപ്പോൾ ഇത് വരുവാണെങ്കിൽ വരുന്നത്. ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും. ഒരുപാട് നഴ്സുമാർക്ക് ഐ എൽ ടി എസും ഒ ഐ ടി സിയും ഇല്ലാതെ യു കെയിൽ വന്നു ഒരു വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടുത്തെ നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിൾ. അപ്പോൾ നഴ്സിംഗിൻ്റെ മേഖലയും ഇവിടെ ഓട്ടോമാറ്റിക്കലി ഷോർട്ടേജ് ഫുൾഫിൽ ചെയ്യപ്പെടും. അതുപോലെ തന്നെ കെയറർ സെക്ടേഴ്സും ഫുൾഫിൽ ചെയ്യപ്പെടും. കെയറേഴ്സ് കുറച്ച് കഴിയുമ്പോൾ നഴ്സസായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ വേക്കൻസീസ് വരും. സോ അങ്ങനെ അത് ഫില്ല് ചെയ്യുന്ന ഒരു വലിയൊരു പ്ലാൻ തന്നെയാണ് എൻ്റെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണം ഒഴിവാക്കപ്പെടും. നമുക്ക് നേഴ്സ് കെയർ വിസയിൽ യു കെയിലേക്ക് വരുന്നത് ലക്ഷങ്ങളാണ്, 17, 18 ലക്ഷങ്ങൾ കൊടുത്ത ശേഷം ആണ് ഇവിടെ വരുന്നത്. എന്നിട്ടാണോ ജോലി കിട്ടുമോ? ഇല്ല, ഷിഫ്റ്റ് ഇല്ല, ഡി ബി എസ് ഇല്ല, ഭീഷണി വേറെ, പല കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വരും. ഇങ്ങനെ കുറേ അലവരാതി ഏജൻസികൾ വരുന്നതിനെ കാട്ടി ബെസ്റ്റ് നല്ല കുറച്ച് ഏജൻസികൾ മുന്നോട്ട് വരും. സോ അതായിരിക്കും എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ഒരു മാറ്റം ഉണ്ടാകുന്നത്. പൂർണ്ണമായ അപ്ഡേറ്റുകൾ വരുന്ന സമയങ്ങളിൽ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിക്ക് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് എത്തിക്കുന്നതിന് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് എന്നെ വിളിയാ ഷെയർ ചെയ്യുക.